ാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക്. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ കൂട്ടത്തോൽവി. വാർഷിക പരീക്ഷ എഴുതിയ 100,000-ൽ അധികം 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു. 9-ാം ക്ലാസ്സുകാർ മാത്രമല്ല, 8, 11 ക്ലാസ്സുകളിലേക്കുള്ള ഏതാണ്ട് 50,000-ത്തിനടുത്ത് വിദ്യാർത്ഥികളും തോറ്റു. എന്താണ് ഈ സംഭവം? അഖിലശ്രീ പറയും. അഖിലശ്രീ, എനിക്കിത് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കേരളത്തിൽ 10-ാം ക്ലാസ് കഴിഞ്ഞവർക്കൊന്നും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് സജി ചെറിയാൻ പറഞ്ഞപ്പോൾ ഈ വാസവൻ തന്നെ അതിന് ക്ഷമിക്കണം, ശിവൻകുട്ടി തന്നെ അതിന് മറുപടി കൊടുത്തൊരു സാഹചര്യം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടതാണ്. ഇതിപ്പോൾ കേരളത്തിലൊക്കെ കൂട്ടമായി കുട്ടികൾ ജയിക്കുകയാണ്, അപ്പോഴാണ് അങ്ങ് ഡൽഹിയിൽ കൂട്ടത്തോൽവി ഉണ്ടാവുന്നത്, അതും 9-ാം ക്ലാസ്സിലെ കുട്ടികളോ? ഇതെന്താണ് സംഭവം? റോഷിനി പറഞ്ഞെടുത്ത് തന്നെയുണ്ട് ആ പറഞ്ഞ കാര്യം. അതായത് ഡൽഹിയിൽ 9-ാം ക്ലാസ്സിലേക്ക് ഉള്ള ഏതാണ്ട് 100,000-ത്തോളം കുട്ടികളാണ് തോറ്റത്. 2023-24 അധ്യയന വർഷത്തിലെ കുട്ടികളാണ് തോറ്റത്. ഈ ഡൽഹി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു വിവരാവകാശ രേഖയിലാണ് ഇത്രയധികം കുട്ടികൾ തോറ്റ കണക്ക് പുറത്തു വന്നത്. ഈ കൊല്ലം മാത്രമല്ല, ഇതിന് മുന്നത്തെ കൊല്ലം ഏതാണ്ട് 80,000-ത്തോളം വിദ്യാർത്ഥികളും, അതിനു മുന്നത്തെ കൊല്ലം 29,000 വിദ്യാർത്ഥികളും, അതിനു മുൻപത്തെ അക്കാദമിക വർഷം ഏതാണ്ട് 30,000-ത്തോളം വിദ്യാർത്ഥികളും ഡൽഹിയിൽ തോറ്റിട്ടുണ്ട്. അത് മാത്രമല്ല, 8, 11 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും സമാന രീതിയിൽ ഏതാണ്ട് ഈ 2 ക്ലാസ്സുകളിലുമായി 50,000-ത്തോളം വിദ്യാർത്ഥികളാണ് ഡൽഹിയിൽ തോറ്റിരിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് തോറ്റത് എന്നതുമാണ് ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം. എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ തോറ്റതെന്ന് ചോദിച്ചാൽ, ഡൽഹി സർക്കാർ, ഡൽഹിയിലെ വിദ്യാഭ്യാസ വകുപ്പ് പുതുതായി നടപ്പിലാക്കിയ പ്രൊമോഷൻ പോളിസിയാണ് ഈ തോൽവിക്ക് കാരണം. അതായത് ഡൽഹിയിൽ ഇനി തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാകണമെങ്കിൽ വാർഷിക പരീക്ഷയിൽ പരമാവധി 33% മാർക്കുകളും അതുപോലെ തന്നെ മിഡ് ടേം എക്സാമുകളിൽ 25% മാർക്കുകളും മാത്രം സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമേ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുകയുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് അവർ വീണ്ടും ഒരു പുനഃപരീക്ഷ എഴുതാൻ അവസരം കൊടുക്കും. എന്നിട്ടും കുട്ടികൾ തോൽക്കുകയാണെന്ന സ്ഥിതിയാണെങ്കിൽ വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തി പഠിക്കേണ്ട സ്ഥിതിയാണ് ഡൽഹിയിലുള്ളത്. ഏതാണ്ട് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ നോ ഡിറ്റൻഷൻ പോളിസി ആയിരുന്നു ഡൽഹിയിൽ ഇത്ര നാളായി പ്രാവർത്തികമാക്കി. അത് കഴിഞ്ഞിടെ റദ്ദാക്കി. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ഗവൺമെൻറ്, അതായത് ഈ പ്രൊമോഷൻ പോളിസിയിലേക്ക് സ്ഥിതി മാറ്റിയത്. അതുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ തോറ്റത്. അതായത് നല്ല മാർക്കില്ലാത്ത കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇരിക്കില്ല. ഇപ്പം റോഷിനി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ 10-ാം ക്ലാസ് പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊരു പരാതികളും അതിൻ്റെ വലിയ വിവാദമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ 10-ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്കും ഇത്തരത്തിലൊരു നടപടി ആലോചിക്കാവുന്നതാണ്.